നൃത്തവേദിയിൽ പരീക്ഷണങ്ങൾ പുതുമയുള്ള ഒരു കാര്യമല്ല. എന്നാൽ പ്രവാസ ലോകത്തെ ചില കൂട്ടായ്മകളുണ്ട്. നൃത്തത്തെ ഗൗരവപൂർണ്ണം കാണുകയും അവയിൽ കാതലായ പരീക്ഷണങ്ങൾ ഉൾപ്പെടുത്തുകയും ചെയ്യുന്ന വലിയ ചില സംഘങ്ങൾ. മസ്കത്ത് കേന്ദ്രമാക്കിയുള്ള അത്തരമൊരു സംഘത്തെക്കുറിച്ചാണ് വീക്കെൻഡ് അറേബ്യയിൽ ഇനി. നർത്തന രംഗം നിരവധി പരീക്ഷണങ്ങൾക്ക് വിധേയമാവുകയാണ്. ആത്മാവിഷ്കാരത്തിന്റെ ഏതൊരു ഉപാധിയെയും പോലെ കാലത്തിനൊത്ത മാറ്റങ്ങൾക്ക് നൃത്തവേദികളും വിധേയമാകുന്നുണ്ട്. ക്ലാസിക് നൃത്തങ്ങളെ തൊട്ടാൽ നെറ്റിച്ചുളിക്കാൻ ഏറെ പേരുണ്ടെങ്കിലും സധൈര്യം ഈ രംഗത്ത് പുതിയ പരീക്ഷണങ്ങൾ തുടരുകയാണ് മസ്കത്തിലെ നൃത്താധ്യാപക ദമ്പതികളായ രാജേഷ് മാസ്റ്ററും രഞ്ജിനും. ഇവരുടെ RDI കലാപഠന കേന്ദ്രത്തിന്റെ 10th വാർഷികത്തോടനുബന്ധിച്ച് അരങ്ങിലെത്താൻ പോകുന്ന ക്രിയേറ്റീവ് ഡാൻസിന്റെ അണിയറ ഒരുക്കങ്ങളാണ് ഇവിടെ പുരോഗമിക്കുന്നത്. നിരവധി ഇന്ത്യൻ ക്ലാസിക്കൽ നൃത്തരൂപങ്ങളും പാശ്ചാത്യൻ ചുവടുകളും സന്നിവേശിപ്പിച്ചാണ് ഈ നൃത്താവിഷ്കാരം രൂപം കൊള്ളുന്നത്. വെസ്റ്റേൺ ക്ലാസിക്കലും ഇന്ത്യൻ ക്ലാസിക്കലും മിക്സ് ചെയ്താണ് ചെയ്തിരിക്കുന്നത്. വെസ്റ്റേൺ ക്ലാസിക്കൽ മോഡേൺ ജാസും ബാലേ ഫ്ലമംഗോ ഇതെല്ലാം മിക്സ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇന്ത്യൻ ക്ലാസിക്കൽ കഥക്ക് മോഹിനിയാട്ടം ഭരതനാട്യം കുച്ചിപ്പുടി മൂവ്മെൻറ്റ്സ് വരുന്നുണ്ട്, ഒഡിസി വരുന്നുണ്ട്, പിന്നെ ഇന്ത്യൻ മാർഷൽ ആർട്സ് ആയ കളരിപ്പയറ്റ് വരുന്നുണ്ട്. എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഈ ഡാൻസ് ഫോം ഡിഫറെൻറ്റ് ടൈപ്പ് മ്യൂസിക് എടുത്ത് അത് അങ്ങ് മിക്സ് ചെയ്യും. എന്നാലും ഡിപ്പെൻഡ് ഓൺ മ്യൂസിക്, അത് കേട്ടിട്ട് അതെന്താ എൻ്റെ മനസ്സിൽ വരുന്നത് അത് ഞാൻ കൊറിയോഗ്രാഫ് ചെയ്യും. അല്ലാതെ ഇങ്ങനെ അതിങ്ങനെ ചിട്ടയെ അതിങ്ങനെ എല്ലാം അതല്ല. എൻ്റെ മനസ്സിൽ അപ്പോഴെന്താണ് തോന്നുന്നത് അത് ഞാൻ കൊറിയോഗ്രാഫ് ചെയ്യും. ക്ലാസിക്കൽ നൃത്തരൂപമായ കഥക്കിൻ്റെയും ആയോധന കലയായ കളരിപ്പയറ്റിൻ്റെയും വെസ്റ്റേൺ ഹിപ് ഹോപ്പിൻ്റെയും ചലനങ്ങളെ ഈ ചുവടുകളിൽ നിന്ന് വളരെ പ്രകടമായി തന്നെ വായിച്ചെടുക്കാം. കലാപഠന കേന്ദ്രത്തിന്റെ ഓരോ വാർഷിക ദിനത്തിലും ഓരോ പുതിയ പരീക്ഷണ നൃത്തങ്ങൾ അവതരിപ്പിക്കാൻ ഇവർ ശ്രമിക്കാറുണ്ട്. മുൻ വർഷങ്ങളിൽ നടന്ന സ്നേക് ഡാൻസ് പോലുള്ള പരീക്ഷണങ്ങൾ അവയ്ക്ക് തെളിവാണ്. മസ്കത്തിലെ വീട്ടമ്മമാരെ വരെ വിവിധ നൃത്തരൂപങ്ങളിലൂടെ വേദിയിലെത്തിക്കാൻ ഇവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. നൃത്തരംഗത്ത് പുതിയ പരീക്ഷണങ്ങൾ കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് രഞ്ജിനി പറയുന്നു. ചില ഡയറക്ടേഴ്സിനെ പോലെയാണ് ചില കൊറിയോഗ്രാഫേഴ്സും. എല്ലായ്പ്പോഴും ചില കൊറിയോഗ്രാഫേഴ്സ് എന്തൊക്കെയാ വെച്ചാൽ ഒരു ഇപ്പോൾ അവരൊരു ചെയ്തൊരു ഡാൻസ് ഒരിക്കലും റിപ്പീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടാവില്ല. എസ്പെഷ്യലി അവരെപ്പോഴും ചിന്തിക്കുന്ന മീൻസ് നെക്സ്റ്റ് ചെയ്യുന്ന സ്റ്റേജിലെ വ്യൂവേഴ്സ് ഡിഫറെൻ്റ് ആയിരിക്കും. സോ അവർക്ക് ചിലപ്പോൾ സെയിം ആൾക്കാർ തന്നെ ആയിരിക്കും. അപ്പോൾ സെയിം തിങ് റിപ്പീറ്റ് ചെയ്യുമ്പോൾ എല്ലാവരും അത് കാണാൻ ഇഷ്ടപ്പെടണമെന്നില്ല. സോ അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഒരു മേ ബി ഇപ്പോൾ ഒരു ഇവൻറ്റിനെ കൺസിഡർ ചെയ്താണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി ആ ഇവൻറ്റുമായിട്ട് സൂട്ട് ചെയ്യുന്ന സ്റ്റൈൽസ് ആയിരിക്കും. അതിന് വേണ്ടിയിട്ട് ഒരു ഇപ്പോൾ ഇൻട്രോ ഡാൻസ് ആണെങ്കിൽ അതിൽ നമുക്ക് മാക്സിമം നല്ലൊരു എന്ത് കൊടുക്കാമെന്ന് നമ്മൾ എപ്പോഴും ചിന്തിക്കും. ആത്മീയതയെയും ക്ലാസിക്കൽ നൃത്തരൂപങ്ങളെയും പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കുമ്പോൾ എതിർപ്പും വിമർശനങ്ങളും കേൾക്കേണ്ടി വരും. മീൻസ് നല്ലതിന് ചില ആൾക്കാരുണ്ടായിരിക്കും ക്രിട്ടിസൈസും ചെയ്യാനും, ചിലരത് നന്നായിട്ട് എൻജോയ് ചെയ്യും. വളരെ കുറച്ച് ആൾക്കാർ പറയും ചിലപ്പോൾ അത് അങ്ങനെ ചെയ്യേണ്ടായിരുന്നു, ആ മ്യൂസിക്കിൽ അങ്ങനത്തെ സ്റ്റെപ്സ് വേണ്ടായിരുന്നു. നമ്മളത് ബോദറിയാറില്ലെന്നല്ല, അത് കേൾക്കുമ്പോൾ ചിലപ്പോൾ ഒരു വിഷമം തോന്നും. പിന്നെ നമ്മൾ വിചാരിക്കും ചിലപ്പോൾ നമ്മൾ തിങ്ക് ചെയ്യുന്ന രീതിയിൽ വേറെ ആൾക്കാർ തിങ്ക് ചെയ്യണമെന്നുള്ളൂ. സോ അതൊരു പാർട്ട് ഓഫ് ജോബ് അല്ലെങ്കിൽ പാർട്ട് ഓഫ് ഒരു പ്രൊഫഷൻ്റെ ഒരു ഇതിലായിട്ടെടുത്ത് ഞങ്ങൾ അതങ്ങ് കളയും. ിൽ മസ്കത്തിൽ നടന്ന അന്താരാഷ്ട്ര ഡാൻസ് ഫെസ്റ്റിവലിൽ മികച്ച നൃത്തരൂപങ്ങൾക്കുള്ള പുരസ്കാരം ഇവർക്ക് നേടാനായത് ഈ പരീക്ഷണങ്ങൾക്കുള്ള അംഗീകാരമാണ്. ഇന്ത്യൻ
ഈ വർഷം അവതരിപ്പിക്കുന്ന വ്യത്യസ്തമായ 20 നൃത്തങ്ങളിലൊന്ന് മോഹൻലാലിന്റെ ഡയലോഗുകളും അംഗവിക്ഷേപങ്ങളും ചേർത്തുള്ള ഹിറ്റ്സ് ഓഫ് മോഹൻലാൽ ആണ്. അന്യർ, ചിരിക്കുടുക്ക തുടങ്ങിയ സിനിമകളിൽ അസിസ്റ്റന്റ് കൊറിയോഗ്രാഫറായി പ്രവർത്തിച്ചു പരിചയമുള്ള രാജേഷ് മാസ്റ്ററുടെയും ശിഷ്യഗണങ്ങളുടെയും ഉന്നം അന്താരാഷ്ട്ര വേദികളാണ്. ഈ പാലാക്കാരൻ കൊറിയോഗ്രാഫറുടെ ചുവടുകൾ അത്തരം വേദികൾ നിറയട്ടെ എന്ന് ആശംസിക്കാം.